நீச்சேர் വലിയൊരു സ്ത്രീയായിരുന്നു അവരുടെ മാതാവ്. 106 വയസ്സായി കഴിഞ്ഞ അവർ ഇഹവാസം അള്ളാഹുസുബ്ഹാനവതാല അവരെ നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഇന്ന് രാവിലെ നമുക്ക് എപ്പോഴും സഹായം ചെയ്യുന്ന ഒരു പാറച്ചിറമാടുള്ള ഒരു അബ്ദുസലാം ഹാജിയുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ പെരുമണ്ണ ക്ലാരി പഞ്ചായത്തൊക്കെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളൊക്കെ വഹിച്ചൊരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മകന് സുഖമില്ലാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് രാവിലെ വലിയൊരു സംഖ്യ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു സഹോദരൻ രാവിലെ വെച്ച് ആ കരി നൽകിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വളരെ വേദനാപൂർവ്വം ഈ സ്ഥാപനത്തിൽ ഓരോ കുട്ടികൾക്കും കടപ്പാറുള്ള എല്ലാവർക്കും വേദന തോന്നുന്ന വലിയൊരു ഒരു വിഭാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. പിരിവിന് ഞങ്ങളോട് കൂടെ എല്ലാ ഘട്ടങ്ങളും സഹകരിക്കുന്ന ഒരു കുഞ്ഞുമൊയ്തീൻ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിച്ചത്. എന്ത് പ്രശ്നങ്ങൾ ഈ യാത്ര ജീപ്പിലൊക്കെ ഇങ്ങനെ പര്യടനം നടക്കുന്ന സന്ദർഭത്തിൽ എന്ത് അസ്വസ്ഥത ഉണ്ടായാലും എന്തെങ്കിലുമൊക്കെ ആണ് പറഞ്ഞ് ഉറക്കം കണ്ട് ചിരിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ലഘൂകരിക്കുന്ന കാര്യങ്ങൾക്ക് മുമ്പിൽ തുറന്ന മനസ്സോടുകൂടെ കാര്യങ്ങൾ കാണുകയും ദീനീ രംഗത്ത് ഒരുപാട് കാലം നമ്മുടെ എല്ലാ പണ്ഡിതന്മാരുമായി ബന്ധമുള്ള ഒരുപാട് കാലം റാസൽ ഹൈമയിൽ ഹോട്ടൽ ജോലികളൊക്കെ ചെയ്ത് ഹോട്ടൽ നടത്തി ഹോട്ടൽ ജോലിയൊക്കെ ചെയ്ത് നല്ലൊരു മനുഷ്യനായിരുന്നു. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നമ്മൾ പിരിവിന് പോകുന്ന സമയത്ത് മുഴുവനും അദ്ദേഹത്തിന് അറ്റാക്കിന്റെ അസുഖം ഉണ്ടായിട്ട് പോലും അദ്ദേഹം നടന്നു അദ്ദേഹം മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം വിശാലമാക്കി കൊടുക്കും. അപ്പോൾ വിശാലമായി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം നമ്മയും അള്ളാഹു നമ്മയും അവരെയും ഞങ്ങൾ ജന്നാത്തിൽ സദസ്സിൽ ഒന്നിച്ചുകൂടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, പിന്നെ ഒരു സഹോദരൻ ഒരു 2 കോടി രൂപ ഒരു പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ട്. മദ്രാസിൽ തമിഴ്നാട്ടിലെ ഒരു ബിസിനസ്സിൽ പെട്ട് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യ ഇന്നലെ രാവിലെ കൊണ്ടുവന്നിട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരും നമ്മുടെ ഒക്കെ പ്രതീക്ഷയുടെ പ്രതീകവുമായ മഹാ നേതാക്കന്മാരാണ് ഇരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 1-2 ആളൊക്കെ ഒന്നിച്ച് മരിച്ചുപോയി ചെയ്ത് മുഹമ്മദ് അൽ ശിഹാബ് തങ്ങളുടെയും പണക്കാട് ഉമർ അൽ ശിഹാബ് തങ്ങളുടെയും ഒക്കെ ഒഴിവ് നികത്തിക്കൊണ്ട് നമുക്ക് ഈ സമൂഹത്തിന്റെ എല്ലാ നിലയിലും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദനായ സെയ്ദ് ഹൈദർ അൽ ശിഹാബ് തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പ്രയാസമുള്ള ആളാണ് സെയ്ദ് ജിഫിരി തങ്ങളും. നടക്കുമ്പോഴൊക്കെ പ്രയാസമുണ്ടെങ്കിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുപോലെ നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഞാൻ ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഒന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യോഗത്തിന്റെ അഭിവന്ദ്യനായ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ സ്ഥാപനം അതുപോലെ തങ്ങൾ പ്രത്യേകം പറയുന്നത് ഒരുപാട് ആൾക്കാർ ഈ അന്നർത്ഥം പറഞ്ഞതുപോലെ പിരിവിന് പോകുന്ന സന്ദർഭത്തിൽ റസീവർമാരും മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി തങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ കോളാവാട് കുഞ്ഞിക്കോയ ദ്വാരക്കും എല്ലാവരും ദ്വാരക്കും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പിന്നെ ഈ സദസ്സിൽ എത്തിപ്പെട്ട വിഭിന്നരായ നേതാക്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് അവിവേകമാണെന്ന് എനിക്കറിയാം. ഈ സ്ഥാപനത്തിന്റെ നായകന്മാരും നമ്മുടെയൊക്കെ നായകന്മാരാകുന്ന ആൾക്കാരെ ഇരുത്തി അവരൊക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നൊരു വൃഥ ശ്രമത്തിന് ഞാൻ മുതിരുന്നില്ല. എന്തർത്ഥത്തിലാണ് ആ സ്വാഗതം എന്ന് പോലും എനിക്കറിയുന്നില്ല. എങ്കിലും ഞാൻ ഈ സദസ്സിന്റെ മുമ്പിലേക്ക് അവരെല്ലാം ആനയിച്ചുകൊണ്ട് ബഹുമാന പുരസ്സരം സ്നേഹ പുരസ്സരം ആദര പുരസ്സരം അവരെ ഈ സദസ്സിന്റെ മുമ്പിലേക്ക് ആനയിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ അഭിമന്യനായ നേതൃത്വം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട എസ് എം ജിഫിരി തങ്ങൾ അവരോടും ഇതിന്റെ മഹത്തായ ഉദ്ഘാടനം അങ്ങയുടെ ബഹുമാനപ്പെട്ട ആ ഉദ്ഘാരം കൂടി ഞങ്ങൾക്ക് നിർവഹിച്ചു തരണമെന്ന് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളോടും ഇതിന്റെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നമ്മളെ കോഴിക്കോട് ഖാലി അവറുകളോട് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്നും മുഖ്യപ്രഭാഷണം നടത്താൻ ഹമീദ് ഫൈസി അവറുകളെയും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കാൻ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനോടും മറ്റെല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വിനയപുരസ്സരം സെയ്ദ് ജിഫിരി ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ അവറുകളെ ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ, ഹൈദരാബാദ് മുസ്ലിയാർ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് വൈസ് പ്രസിഡന്റ് എസ് എം ജിഫ്രി തങ്ങൾ സദസ്സിനെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നു. തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുസ്ലിം കൈരളിയുടെ ആശാ കേന്ദ്രം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സദസ്സിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി തങ്ങളെ സാദരം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آله سيدنا
محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. سماعت النير آية حضر سر إسلام ستبني طنر كوي قول قال دي سيد محمد قوي طنر عبد الحميد فايسي أمبر كرو باغ النير آية عطي بتا فيني وطي مسلم أركار فايسي مجد سيد بابوس يا ستيجلو بيدي من الكام بريشت الآية ولماكر مراكر يستعفنا تنلي بارواعيك ستيجلو لا سعادتك ولماكر مجد بجارتها وارتا مادمة برورتها മറ്റ് സുഹൃത്തുക്കൾ ഇവിടെയുള്ള ദരിശമാർ കാതിമാർ സഹോദരന്മാർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മർഹൂം സിഎച്ച് ഹൈദരസ് മുസ്ലിയാർ അവർ അള്ളാഹു മർക്കത മഹാനവറുകളുടെ പേരിലുള്ള ഇസ്ലാമിക് ആർട്സ് കോളേജ് പൊക്കിപ്പറമ്പിൽ സലാത്ത് വാർഷവും ദുആ സമ്മേളനവും ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉസ്താദ് അവരുടെ പേരിലുള്ള നഗരയിലാണ് മാമിയുടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. മഹാനഗരങ്ങളുടെ ആണ്ടും ഇവിടെ മറ്റ് മരുന്ന് പാരായണമെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. മൺമറഞ്ഞു പോയ മഹാനായ മർക്കത, അതുപോലെ തന്നെ ഇതിനു വേണ്ടി നൽകിയ ഈ സ്കൂളിലെ ഉടമയുടെ പിതാവ്, അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മരണപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ, വിസ്ഥാപനത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും മരണപ്പെട്ടു. അങ്ങനെയുള്ള നമ്മെ സഹായിച്ച മൺമറിഞ്ഞുപോയ നമ്മുടെ സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ തങ്ങൾ അദ്ദേഹത്തിന്റെ അഞ്ഞ മാതാവ് 106 വയസ്സിൽ നമ്മളുടെ വിട പറഞ്ഞു. എല്ലാം അള്ളാഹു മർഹമത്തിൽ മലപ്പുറത്ത് തങ്ങിമാറാണ്. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തീരുമാണ്. ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം സഹായിക്കുമാറാകട്ടെ. അവരുടെ കച്ചവടം മറ്റേർപ്പാടി എല്ലാവരും ഭയവും വർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുട്ടികളെയും എല്ലാവരും സ്വാലിഹായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പല ആളുകളും ഭൗതികളാണ്. ഈ മനസ്സിന്റെ വർക്കത്തുകൊണ്ട് എല്ലാവരും നമ്മുടെ എല്ലാവരും അതുപോലെ തന്നെ അള്ളാഹു ശത്രുക്കൾ ശത്രുതയിൽ അള്ളാഹു നിന്നെ കാത്തു രക്ഷിക്കുമാറാകും. ഈ മഹത്തായ ദീനി പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിനെ തടയിടുവാൻ അള്ളാഹു നമുക്ക് എല്ലാവിധത്തിലുള്ള സഹായത്തെയും അള്ളാഹു നൽകുമാറാകും. മഹാനായ മർഹൂം സിഎച്ച് ഹൈദരസ് മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ജീവിതം
كنتم خير أمة أخرجت للناس നിങ്ങൾ ഈ ലോകത്തുള്ള സർവ ജനതയ്ക്ക് വേണ്ടിയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട മാതൃകാ സമൂഹമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ആ വാക്യം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അർത്ഥവത്താക്കിയ ആ മനുഷ്യരായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ ഒരു പണ്ഡിതനും അതേപോലെ തന്നെ ഒരു വലിയ ആബിദുമായിരുന്നു. ഇബാദത്തിന് എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും വാഹനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു തടസ്സമായിരുന്നു. വാഹനത്തിൽ കയറി ഇബാദത്തെടുക്കുന്നു. അങ്ങനെ പരിപൂർണമായി ഇബാദത്തിൽ മുഴുകിയ ഒരു വലിയ കറാമത്തിന്റെ പോലും ഉടമയാണ് എന്ന് മഹാനവകളെ പറ്റി പറയാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരു അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിച്ചു വെച്ച, അതിനുവേണ്ടി ത്യാഗം ചെയ്ത ഒരു വലിയ പണ്ഡിത വൈദ്യനായിരുന്നു മഹാനായ ഹൈദരുൽ. എത്രയോ കുട്ടികളെ ദീനീ വിജ്ഞാനം അവർക്ക് നൽകിക്കൊണ്ട് പ്രഗത്ഭരായ ധാരാളം ശിഷ്യന്മാരെ വാർത്തെടുത്ത ഒരു വലിയ ഉസ്താദുമായിരുന്നു മഹാനായ അതുപോലെ തന്നെ മഹാന്മാരോടൊപ്പം ജീവിച്ച് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ചെമ്മാട് ദാറുൽഹുദ സ്ഥാപനം അതിൻ്റെ ഏറ്റവും വലിയ ഒരു മകുട ഉദാഹരണം. അതിൻ്റെ തുടക്കം മുതൽ തന്നെ അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും അതേപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒപ്പം നിന്നുകൊണ്ട് എല്ലാ വിധത്തിലും അതിനുവേണ്ടി പ്രവർത്തിച്ച് അതെല്ലാം ഒരു ഭാഗത്തായി കണ്ടിരുന്ന ഒരു മഹാ മനുഷ്യരായിരുന്നു സിഎച്ച് അനുഭവിച്ച്. അതുപോലെ തന്നെ ഏതൊരു സംഗതി ഉണ്ടെങ്കിലും അത് പർദ്ധരാത്രി ആവട്ടെ അല്ലെങ്കിൽ പാതിരയാവട്ടെ അല്ലെങ്കിൽ നട്ടുച്ചയാവട്ടെ ഒന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സമീപിച്ചാൽ ഉടനെ തന്നെ ഷർട്ട് പോകാനുള്ള ഒരു പ്രത്യേകമായ മനസ്സ്, ഒരു മനക്കരുത്തായിരുന്നു മഹാനായ സി എച്ച് ഹൈദരാബാദ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനം സുന്നത്തെ ജമാഅത്തിന്, സുന്നി വിവേക സംഘത്തിന്, അതുപോലെ തന്നെ സമസ്ത, അതേപോലെ തന്നെ ജാമിയ നൂരിയ, ഒട്ടനവധി മദ്രസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജീവനായിരുന്നു. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഒരു വലിയ മനസ്സായിരുന്നു മഹാനായ സി എച്ച് ഹൈദരാബാദിലേക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. യത്തീംഖാനകൾക്ക് വേണ്ടിയും മദ്രസാ പ്രസ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കോളേജുകൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ കുട്ടികളെല്ലാം പഠിച്ചു അവർക്ക് അറബിയും ഉറുദുവും മറ്റു ഭാഷകളും അറിയുന്ന ഒരു വലിയ പണ്ഡിത സമൂഹം അവര് സിനത്ത് വായിച്ച അടുത്തി വിശ്വസിച്ചുകൊണ്ട് എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച സമയം കണ്ടെത്തിയ മഹാനായി. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഇന്ന് നമുക്ക് ഉയരുവാനും അതേപോലെ തന്നെ എവിടെയും എത്തുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായത് തന്നെ അവിടെ എല്ലാം തന്നെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ആയിക്കൊണ്ട് ഏർപ്പാട് സംസാരിക്കുന്നു.